രണ്ടാം ദിവസവും റഷ്യൻ ആക്രമണം രൂക്ഷമായി തുടരവെ 30 ലക്ഷം ജനസംഖ്യയുള്ള കീവ് നഗരത്തെ പ്രതിരോധിക്കാനായി യുക്രൈൻ സേന നിലയുറപ്പിച്ചു. കീവിലെ ഉത്തരമേഖലകളിൽ റഷ്യൻ സൈന്യം പ്രവേശിച്ചതായി യുക്രൈൻ അറിയിച്ചു. റഷ്യൻ കവചിത വാഹനങ്ങൾ കീവിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയെത്തിയെന്ന് UK വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം പെട്രോൾ ബോംബുകളുമായി റഷ്യൻ സൈന്യത്തെ ചെറുക്കാൻ ജനങ്ങളോട് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. 18,000 തോക്കുകൾ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്. യുക്രൈൻ സൈന്യത്തിന് കൈമാറാനുള്ള US ജാവലിൻ ടാങ്ക് വേദ മിസൈലുകൾ എസ്തോണിയയിൽ നിന്ന് പുറപ്പെട്ടു. കീവിന് സമീപമുള്ള തന്ത്രപ്രധാനമായ ഹോട്ടമിൽ വ്യോമത്താവളം റഷ്യ പിടിച്ചു. അതേസമയം 200 റഷ്യൻ ഹെലികോപ്റ്ററുകൾ താവളത്തിലിറങ്ങി. ഇവിടെ 200 യുക്രൈൻ സൈനികരെ ബാധിച്ചതായും റഷ്യ അവകാശപ്പെടുകയും ചെയ്തു. പക്ഷേ യുക്രൈൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. റഷ്യയുടെ അധിനിവേശത്തിനെതിരെ ഇടപെടാൻ സ്വന്തം സർക്കാരുകളെ നിർബന്ധിക്കണമെന്ന് യൂറോപ്യൻ പൗരന്മാരോട് സെലൻസ്കി അഭ്യർത്ഥിക്കുകയും ചെയ്തു. സ്വന്തം ജനതയെ കൂട്ടക്കുരുതി ചെയ്യുന്ന സെലൻസ്കി സർക്കാരിനെ താഴെയിറക്കുമെന്ന് സൂചന നൽകിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് യുക്രൈനെ സഹായിക്കാൻ ഒരു വിദേശ സൈന്യവും എത്തില്ലെന്ന് പറയുകയും ചെയ്തു. അതിനിടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ആക്രമണം അവസാനിപ്പിക്കണമെന്നും സെലൻസ്കി വീഡിയോ സന്ദേശത്തിൽ പുടിനോട് അഭ്യർത്ഥിച്ചു. മരണം തടയാനായി നമുക്കൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാം എന്ന നിർദ്ദേശത്തിന് നവനസ്തി സർക്കാരിനെ അംഗീകരിക്കില്ലെന്ന മറുപടിയാണ് റഷ്യ നൽകിയത്. വ്യാഴാഴ്ച ആക്രമണം തുടങ്ങിയ ശേഷം 127 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് UN കണക്ക്. മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കാമെന്നും UN സൂചിപ്പിച്ചു. ഏറ്റുമുട്ടലിൽ 2,800 റഷ്യൻ സൈനികരെ വധിച്ചതായി യുക്രൈൻ ഉപപ്രതിരോധ മന്ത്രി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. 800 റഷ്യൻ ടാങ്കുകൾ, 516 കവചിത വാഹനങ്ങൾ, 10 പോർ വിമാനങ്ങൾ, 7 ഹെലികോപ്റ്ററുകൾ എന്നിവയും നശിപ്പിച്ചതായി അറിയിച്ചു. റഷ്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അതിനിടെ റഷ്യ അടക്കം രാജ്യങ്ങളിൽ യുദ്ധവിരുദ്ധ പ്രകടനങ്ങളും സമാധാന നീക്കങ്ങളും ഊർജിതമായി. റഷ്യയിൽ 100 കണക്കിന് യുദ്ധവിരുദ്ധ പ്രതിഷേധക്കാർ അറസ്റ്റിലായി. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് പുടിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു.